ചന്ദൻ പ്രകാശൻ തട്ടിക്കൂട്ടി തട്ടിക്കേറ്റുന്ന അടുത്ത നാടകം. തിരുവനന്തപുരത്ത് ബി ജെ പിയുടെ പുതിയ ആസ്ഥാന മന്ദിരം ഉദ്ഘാടനത്തിന് തയ്യാറായി കഴിഞ്ഞു. 100 വർഷത്തേക്ക് കേരളത്തിലെ ബി ജെ പി പ്രവർത്തകർക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന സൗകര്യങ്ങളാണ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. സംസ്ഥാന അധ്യക്ഷന്റെ മുറിയോട് ചേർന്ന് ഒരു മുറി കൂടിയുണ്ട്. നേരത്തെ വലിയ ചർച്ചയായ മുറി, അതായത് ബി ജെ പിയുടെ പുതിയ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രിക്കായി കരുതി വെക്കുന്ന ഒരു മുറിയുണ്ട് എന്ന് കേട്ടിരുന്നു. ആ മുറിയാണ് ഇത്. അതായത് ഭാവിയിൽ കേരളം ഭരിക്കുമെന്നും ഇവിടെ ഒരു മുഖ്യമന്ത്രി ഉണ്ടാകുമെന്നും അപ്പോൾ ബി ജെ പിയുടെ ആ മുഖ്യമന്ത്രിക്ക് പാർട്ടി ഓഫീസിൽ ഒരു മുറി വേണമെന്നും ബി ജെ പി ഇപ്പോഴേ കണക്ക് കൂട്ടി. എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാറുകൾ, അതിനും മറുപടി യോഗം. ഇത്ര കണ്ട് മുന്നോട്ടേക്ക് രാഷ്ട്രീയം ചിന്തിക്കുന്നുണ്ട് ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം. ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഇന്ത്യ രാജ്യത്ത് തന്നെ ഒരു 20-22 എം പിമാർ മാത്രമുള്ള ഒരു പാർട്ടിയായി ചുരുങ്ങും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ദൈവമുണ്ട് ബേബിച്ചേട്ടാ, ദൈവമുണ്ട്. ഇല്ലടാ, അങ്ങനെ ഒരു പരിപാടി ഇല്ല. വളരും തോറും പാർട്ടിയുടെ ആസ്ഥാന മന്ദിരവും വലുതാവുകയാണ്. ഏറെ സൗകര്യങ്ങളുള്ള ബഹുനില മന്ദിരമാണ് ബി ജെ പിക്കാർക്ക് ഇനി തിരുവനന്തപുരത്തെ അവരുടെ മാരാർജി ഭവൻ. പോയിട്ട് ചില അത്യാവശ്യം ഉണ്ട്.